ഹായ്, അപ്പോൾ ഒരിക്കലാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ന, മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ്. അറിഞ്ഞുകൊണ്ട് DYFI കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിൻ്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയുമാണ്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം, അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല. നാസർ ഫൈസി കൂടത്തായി. ഈ മതപണ്ഡിതൻ എന്ന ലേബലിൽ മുസ്ലിം ലീഗിന്റെ നേതാവായി നടക്കുന്ന നാസർ ഫൈസിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ നാസർ ഫൈസിയോടും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പോർക്ക് ചലഞ്ചിന്റെ പോസ്റ്റർ ഉയർത്തി കാണിച്ചുകൊണ്ട് DYFI എന്തോ മഹാ അപരാധം ചെയ്യുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ ആകെ പാടി നടക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, സംഘപരിവാറിനെ പേടിച്ച് ബീഫ് ഫെസ്റ്റിവൽ നടത്താനോ സുഡാപ്പി വർഗീയവാദികളെ പേടിച്ച് പോർക്ക് ഫെസ്റ്റിവൽ നടത്താനോ മടിയുള്ള പേടിയുള്ള സംഘടനയല്ല DYFI. ഈ നാസർ ഫൈസിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. DYFI എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതൊന്നും കാണാതെ അയാളുടെ കണ്ണിൽ ആകപ്പെട്ടത് ഈ പോർക്ക് ചലഞ്ചാണ്. ഫൈസിയോട് പറയാനുള്ളത്, ഒരാളെയും നിർബന്ധിച്ച് പോർക്ക് കഴിക്കാൻ DYFI വന്നിട്ടില്ല. ഫൈസിയുടെ വീട്ടിൽ 1 കിലോ പോർക്കിറച്ചി കൊണ്ടുവന്നിട്ട് അത് അണ്ണാക്കിൽ തള്ളിക്കയറ്റുന്ന പണിയല്ല DYFI എടുത്തത്. പോർക്ക് ആവശ്യമുള്ളവർക്ക് പോർക്ക് വാങ്ങാം. പിന്നെ ഇയാള് പറയുന്നത് ഇതുകൊണ്ട് കിട്ടുന്ന വരുമാനം വയനാട്ടുകാർക്ക് കൊടുക്കാൻ പാടില്ല, അവിടെ ഉള്ളത് അധികവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ദുരിതത്തിൽപ്പെട്ടതെന്നാ. എന്തൊരു വൃത്തികേടാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കെ നിങ്ങൾ. ദുരിതത്തിൽപ്പെട്ട മനുഷ്യരുടെ മതമാണോ ഇയാൾ ചെകഞ്ഞു നോക്കുന്നത്? നോക്കൂ നിങ്ങൾ, അങ്ങനെയാണെങ്കിൽ സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇവർക്ക് പണം കൊടുക്കുന്നുണ്ടല്ലോ. ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത് മുഴുവൻ മതവിശ്വാസ പ്രകാരം ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം മാത്രമായിരിക്കുമെന്ന് ഈ നാസർ ഫൈസി കൂടത്തായി ധരിക്കുന്നുണ്ടോ? അതിനകത്ത് പന്നിയിറച്ചി വിറ്റ് കാശുണ്ടാക്കിയ ആളുകളും അയച്ച പൈസ ഉണ്ടാകും. നമ്മുടെ നാടിനകത്ത് റോഡുണ്ടാക്കുന്നില്ലേ, പന്നി വിൽക്കുന്നവന്റെ ടാക്സും ആ റോഡുണ്ടാക്കുന്നതിൽ വരുന്നില്ലേ? എന്തേ നാസർ ഫൈസി കൂടത്തായി നമ്മുടെ നാട്ടിലെ പൊതു റോഡിലൂടെ സഞ്ചരിക്കില്ല എന്നാണോ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ വരട്ട് ന്യായം പറഞ്ഞ് ഈ ഒരു ഘട്ടത്തിൽ DYFI നടത്തുന്ന ത്യാഗോജ്വലമായ സേവന പ്രവർത്തനങ്ങളെ ആളുകൾക്കിടയിൽ മോശമാക്കി കാണിക്കാം എന്നാണ് ലീഗിന് വേണ്ടി പണിയെടുക്കുന്ന ഈ മൊല്ല വിചാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആക്രി പെറുക്കി സ്നേഹത്തിന്റെ തട്ടുകടകൾ തുറന്ന് ഇങ്ങനെ പല രീതിയിലാണ് DYFI ഈ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, DYFIയുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി 33,18,907 രൂപ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കണ്ടെത്തി പല തരത്തിലുള്ള ഇടപെടലുകളിലൂടെയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ തന്നെ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റി 22,65,510 രൂപ കണ്ടെത്തി. അതും ഇതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഇടപെടലുകളിലൂടെയാണ്. ഈ നാടിനെ ചേർത്തു പിടിക്കാൻ, തകർന്നുപോയ വയനാടിനെ വീണ്ടെടുക്കാൻ, വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളാണ് DYFIയുടെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. അതിനിടയിൽ ഒരു പോർക്ക് ഫെസ്റ്റിവൽ, ഒരു പോർക്ക് ചലഞ്ച് നടത്തിയപ്പോൾ അത് ഉയർത്തി കാണിച്ചുകൊണ്ട് അയ്യോ ഞങ്ങളുടെ മതത്തെ നിന്ദിക്കാൻ വരുന്നേന്ന് തനിച്ച വർഗീയവാദി. അതല്ലാതെ എന്താണ് നാസർ ഫൈസി കൂടത്തായി വിളിക്കേണ്ടത്? എന്തായാലും DYFIയുടെ പ്രവർത്തനങ്ങളെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി ഇതുപോലെ നെറികേട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാസർ ഫൈസി കൂടത്തായി ഇതുപോലൊരു ദൃശ്യം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. Come on.
പള്ളിയിലാണ് ഈ അടി നടക്കുന്നത്. വിഷയം എന്താണെന്നറിയോ? മുസ്ലിം ലീഗിന്റെ പിരിവാണ് പ്രശ്നം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലുള്ള പിരിവ് ആരാധനാലയത്തിൽ വെച്ച് നടത്തിയപ്പോ അവിടുത്തെ ഇത്തിരി ബോധവും വെളിവും വെളിവും വെള്ളിയാഴ്ചയൊക്കെയുള്ള മനുഷ്യന്മാർ പ്രതിരോധിച്ചതാണ്. ആ പ്രതിരോധിച്ചതിന്റെ ഭാഗമായിട്ട് പള്ളിക്കുള്ളിലാണ് ഈ അടി നടക്കുന്നത്. ഇത് ലീഗിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് അനാസർ ഫൈസി കൂടത്തായി ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലൊരു നെറികേട് നമ്മുടെ നാടിനകത്ത് നടന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനോ ഒരു അക്ഷരം മിണ്ടാനോ നാസർ ഫൈസിക്ക് സമയമില്ല. DYFIയുടെ പോർക്ക് ചലഞ്ച് നോക്കി നടക്കുകയാണ്. ഇച്ചിരി ഉളുപ്പ് വേണമെന്നുള്ളതാണ്. ഈ നാടിനകത്ത് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനല്ലാതെ ഇത്തരം ആളുകളുടെ ഇടപെടലുകൾ കൊണ്ട് ഒന്നും ഒരു ഉപകാരവും ഇല്ല, അത് മതത്തിനുമില്ല എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. മതവിശ്വാസികളും അക്കാര്യം തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വെളിവില്ലാത്ത പോസ്റ്റുമായി വരുന്ന നാസർ ഫൈസിയെ പോലുള്ള ആളുകളുടെ ഇടപെടലുകൾ കൊണ്ട് അത് ഒരു വിഭാഗം മതവിശ്വാസികളെയാണ് മുറിവേൽപ്പിക്കുക, അവർക്കിടയിലാണ് ഭിന്നിപ്പുണ്ടാക്കുക എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. അത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.